സാം ബി എബ്രാം ഡയറക്ടർ എബ്രാം സ്റ്റുഡിയോ ആൻഡ് ഗൈനക് സെൻറ്റർ. ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ക്ലോട്ട് നമ്മുടെ വെയിനിൽ ഫോം ചെയ്യുക, അത് ബ്ലഡ് ഫ്ലോയെ സ്ലോ ചെയ്യുക, അത് നമ്മുടെ ലെഗിലാണ് കൂടുതൽ കാണുന്നത്, നമ്മുടെ കയ്യിലും വരാം. ത്രോംബോഫ്ലെബൈറ്റിസ് നമ്മുടെ സ്കിന്നിലോ ഡീപ്പ് ഇൻ ദ ആമിലോ വരാം. സൂപ്പർഫിഷ്യൽ ഫ്ലീബൈറ്റിസ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ത്രോംബോഫ്ലെബൈറ്റിസ് വരാം. ബ്ലഡ് ക്ലോട്ട് വെയിൻ ബിലോ ദ സർഫസ് ഓഫ് ദ സ്കിന്നാണ്, അത് നമ്മുടെ ലങ്സിലോട്ട് പോകത്തില്ല ശരി, പക്ഷേ അത് പെയിൻഫുള്ളാണ്, അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഡീപ്പ് വെയിൻ ത്രോംബോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിനകത്തുള്ളൊരു ബ്ലഡ് ക്ലോട്ടാണ്. നമ്മുടെ ലോവർ ലെഗില് തൈല് അതർ പാർട്സ് ഓഫ് ദ ബോഡിയിലും വരാം. അത് ലൂസായിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കയറി അത് നമ്മുടെ ലങ്സിലോട്ട് കയറി അതിനെ ബ്ലോക്ക് ചെയ്യാം. അതിനാണ് പൾമോണറി എംബോളിസം എന്ന് പറയുന്നത്. മൈഗ്രേറ്ററി ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട്സ് ഡിഫറെൻറ്റ് നോഡ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി വരും, ഒരു ലെഗിൽ നിന്ന് മറ്റേ ലെഗിൽ നിന്ന് വരാം, അത് ക്യാൻസർ പാൻക്രിയാസ് അല്ലെങ്കിൽ ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വരാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഭാഗത്തെ സ്കിന്ന് ചുമന്നിരിക്കും, അത് നീര് വെച്ചിരിക്കും, അത് ഇറിറ്റേറ്റഡ് ആയിരിക്കും, ആ ഭാഗത്ത് നമുക്ക് പെയിനോ ടെൻഡർനെസ്സോ വരാം. അപ്പം ഒരു സോളൻ വെയിൻ ഒരു ടഫ് കോഡ് നമുക്ക് സ്കിന്നടി പോലെ തോന്നും. നമ്മൾ ആംഗിൾ നമ്മൾ ഫ്ലെക്സ് ചെയ്യുമ്പം പെയിൻ വരും. ലെഗ്സിലാണത് വരുന്നത്. നമ്മുടെ ഈ ആംഗിള് ഇങ്ങനെ നീര് വെച്ചിരിക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ നേരിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനെ നിസ്സാരമായി കണക്കാക്കരുത്.